ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈമാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ പുട്ട് നനയ്ക്കാൻ അറിയാൻ വയ്യാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ന്യൂ ജനറേഷൻ കുഞ്ഞുങ്ങൾക്ക് ആർക്കും ചിലപ്പോൾ പുട്ട് നനയ്ക്കാൻ അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ പുട്ടുപൊടി മേടിക്കുമ്പം പോലെ ശ്രദ്ധിക്കണം. പുട്ടുപൊടി എന്ന് വെച്ചാൽ ഇച്ചിരി തരുതരി കൂടിയ പുട്ടുപൊടി മേടിക്കണം. ഈ പൊൻകതറിൻ്റെ പുട്ടുപൊടി അങ്ങനെയൊക്കെയുള്ള പുട്ടുപൊടി നല്ല സൂപ്പർ പുട്ടുപൊടിയാണ്. അപ്പോൾ അത് നമ്മൾ കവറിൽ ഇങ്ങനെ തൊടുമ്പോൾ തന്നെ തരിതരിപ്പ് കൂടുതലുണ്ട്. ആ തരം പുട്ടുപൊടി എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നനച്ചെടുക്കാം. അതിന് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ പുട്ടുപൊടി എടുക്കുന്നത് അതിന് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം എടുക്കുക. ആദ്യം മുക്കാൽ ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ വെള്ളത്തിലോട്ട് നമ്മുടെ ഈ പുട്ടിൻ്റെ പൊടി ഇട്ട് വെക്കണം. ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഈ മണ്ടഭാഗം ഒന്ന് ആ പൊടിയുടെ ഇതുണ്ടല്ലോ അത് ആ വെള്ളത്തിലൊന്ന് വരുന്ന രീതിയിലൊന്ന് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് മൂടി വെച്ചേക്കണം. മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ പൊടിയിൽ ആ നമ്മുടെ ഇതങ്ങ് അബ്സോർവ് ആവും. വെള്ളം മൊത്തം അങ്ങ് അബ്സോർവ് ആയിട്ട് ഇങ്ങനെ നല്ല ഹാർഡായിട്ടിരിക്കും. ആ ഹാർഡായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതിലോട്ട് ബാക്കിയുള്ള 1/2 ഗ്ലാസ് വെള്ളം ഉണ്ടല്ലോ, 1/2 ഗ്ലാസ് വെള്ളവും കൂടെ നമ്മുടെ ഈ പുട്ടുപൊടിയുടെ മണ്ടയ്ക്കോട്ട് ഒഴിച്ചതിന് ശേഷം നമ്മൾ പാത്രം കൊണ്ട് വീണ്ടും ഒരു 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം പിന്നെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് പുട്ടുപൊടി നനഞ്ഞിരിക്കും. പിന്നെ നമുക്കിതിനകത്തിലോട്ട് ആവശ്യത്തിന് ഒരു 1/2 മുറി തേങ്ങ തിരികെ ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ പുട്ടിന് ഫില്ലിംഗ് ആയിട്ട് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങയും നെയ്യും നമ്മുടെ ഏത്തയ്ക്കയും കൂടെ നന്നായിട്ടൊന്ന് അടുപ്പിലിട്ടൊന്ന് ചൂടാക്കണം. ചട്ടിയിലിട്ട് ചൂടാക്കുമ്പോൾ അത് നമ്മുടെ ഫില്ലിങ്ങായിട്ട് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പുട്ടിന്. അപ്പോൾ നമ്മളെന്തെടുക്കണം, ഏത്തയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം 1 ടേബിൾ സ്പൂണ് നെയ്യ് എടുക്കുക. പിന്നെ ആവശ്യത്തിന് തേങ്ങയും എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടുപ്പിലിട്ട് നന്നായിട്ട് ചട്ടിക്കകത്തിയിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് എല്ലാ ഭാഗത്തും ആ നമ്മുടെ ഏത്തയ്ക്കായാലും തേങ്ങയിലും ഒന്ന് ആ നെയ്യ് പിടിക്കുന്ന ആ ഒരു മിക്സിങ് മതി. അത്ര നേരം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പുട്ടിൻ്റെ ഇടയിൽ നമ്മൾ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുക. നമ്മൾ സൂപ്പർ പുട്ടാണ്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റിയായ പുട്ടാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.